ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർ ആൻഡ് ബൈക്ക് അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവായിരിക്കും, അപ്പോൾ നമ്മൾ യൂട്യൂബ് ഏർണിങ്സ് കൊണ്ട് ആദ്യമായിട്ട് ഒരു കാർ മേടിച്ചു. വലിയ കാറൊന്നുമില്ല, ഇപ്പോൾ പറഞ്ഞ എല്ലാ യൂട്യൂബേഴ്സും മേടിക്കുന്ന പോലെ BMW ബെൻസ് ഒന്നുമില്ല. കാരണം നമുക്ക് ചെറിയൊരു ചാനലാണ്, 30,000 സബ്സ്ക്രൈബേഴ്സാണ് നമ്മളിപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇതിൽ ഒതുങ്ങുന്ന ചെറിയൊരു കാർ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ കാർ റിവീൽ ചെയ്യാൻ പോവാണ്. നമ്മുടെ വെഹിക്കിൾ എന്ന് പറയുന്നത് ഫോർഡ് ഫിഗോ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളുടെ പങ്കുവച്ചിരിക്കുകയാണ്. നമ്മുടെ പുതിയ കാർ മേടിച്ച്, പുതിയ അല്ല സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചായിരുന്നു നിങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് നിങ്ങൾ ഓരോരുത്തരും നന്ദി പറയുന്നത്, കാരണം ഒന്നും വരാതെ തന്നെ ചെറിയൊരു ചാനലിനെ 30,000 സബ്സ്ക്രൈബേഴ്സായി. ഈ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാർക്കും അതിൻ്റെ നന്ദി ഞാൻ പറയുകയാണ്. കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഒരു 30,000 സബ്സ്ക്രൈബേഴ്സുകൾ എത്താൻ പറ്റിയതും, ഇത്രയൊക്കെ നമുക്കൊരു വ്യൂസ് കിട്ടിയത്. അപ്പോൾ ഇനിയും ആ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കണ്ടൻസാണ് ഞാൻ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ ഞാൻ പറയുകയാണ്. നമ്മുടെ ഈ ഒരു കാർ ആൻഡ് ബൈക്ക് അപ്ഡേറ്റ്സ് ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇനിയും നേരത്തേക്കാളും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം, ഇനിയും കൂടുതൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. 2012 മോഡല് ഡീസൽ എഞ്ചിനാണ് നമ്മുടെ വെഹിക്കിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെഹിക്കിൾ എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡീസൽ ഒഫ്കോഴ്സ് നമുക്ക് റണ്ണിങ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസ് ആവശ്യത്തിനും എല്ലാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം മൈലേജ് ഉള്ളൊരു വെഹിക്കിൾ, എന്നാൽ ഡീസൽ എഞ്ചിന് വേണമെന്ന് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വെഹിക്കിൾ എടുത്തത്. ഡീസൽ വെഹിക്കിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് 2012 മോഡൽ ഒരു ഡീസൽ കാർ, ഒരു സ്വിഫ്റ്റ് ആ റേഞ്ചൊക്കെ വരുന്ന ഡീസൽ കാർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ അടുത്താണ് പ്രൈസ് വരുന്നത്. പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ ഏകദേശം ഒരു പകുതി പ്രൈസിന് തന്നെ ഈ ഒരു വെഹിക്കിൾ കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഡീസൽ കാർ വേണമെന്ന് ആഗ്രഹിക്കുന്ന, അത്യാവശ്യം കുറച്ച് റണ്ണിങ് കൂടുതൽ ആൾക്കാർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു വെഹിക്കിളാണ് ഫോർഡ് ഫിഗോ. പക്ഷേ പലരുടെയും മനസ്സിൽ പല തോട്ടുണ്ടാവും, അതായത് ഫോർഡ് ഇന്ത്യ വിട്ട് പോയില്ലേ, അപ്പോൾ അടുത്ത സ്പെയർ പാർട്സ് അവൈലബിലിറ്റി എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ സർവീസ് സെൻറ്റേഴ്സ് കിട്ടും, അങ്ങനെ പല പല പ്രശ്നങ്ങളും പലർക്കും തോന്നുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനെപ്പറ്റി ശരിക്കും സ്റ്റഡി ചെയ്തു. ഈ വെഹിക്കിൾ പണിയാൻ പറ്റുന്ന പല വർക്ക്ഷോപ്പുകൾ ഞാൻ നോക്കി, അതുപോലെ തന്നെ പല മെക്കാനിക്സിൻ്റെ ഒപ്പീനിയൻ എടുത്തു. അതിനുശേഷം ഞാൻ ഒരു വെഹിക്കിൾ മേടിച്ചത്. അപ്പോൾ ഞാൻ ഈ വെഹിക്കിൾ മേടിച്ചതിന് ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ വെഹിക്കിളിനെ പറ്റി ഞാൻ ആദ്യം പറയാം. അതായത് ഞാൻ എടുത്ത ഈ ഒരു പെർട്ടിക്കുലർ ഫോർഡ് ഫിഗോനെ പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം. ഈ ഒരു വെഹിക്കിൾ ഏകദേശം 50,000 കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വെഹിക്കിൾ എടുക്കാനുള്ള കാരണം. ഞാൻ മാർക്കറ്റിലും OLX പല സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു വെഹിക്കിൾ നോക്കി, ഫോർഡ് ഫിഗോ, ഫോർഡ് CH നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാ വെഹിക്കിളും 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടി വണ്ടികളാണ് ഒരു 80% ഉണ്ടായിരുന്നത്. വേറെ 1-2 വെഹിക്കിൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം കിലോമീറ്റർ തിരിച്ചത്. അതായത് ഞാൻ ആ വെഹിക്കിൾ നോക്കി ഒരു വെഹിക്കിൾ അഡ്വാൻസ് കൊടുത്തു, ഏകദേശം 80,000 കിലോമീറ്ററാണ് ഓഡോമീറ്ററിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനു ഞാൻ ജസ്റ്റ് അതിൻ്റെ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ആ വെഹിക്കിള് 5 കൊല്ലം മുമ്പ് തന്നെ 1 ലക്ഷം കിലോമീറ്റർ സർവീസ് സെൻറ്ററും ചെയ്തതാണ്. അങ്ങനെ പല വെഹിക്കിൾ ഏകദേശം ഒരു 3 വെഹിക്കിൾസ് ഹിസ്റ്ററി മീൻസ് അതിൻ്റെ കിലോമീറ്റർ തിരിച്ച വെഹിക്കിളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കൺഫ്യൂസ്ഡായി കുറേ തിരഞ്ഞതിന് ശേഷം ഒരു സിംഗിൾ ഓണർ വണ്ടി, ഒരു എനിക്കറിയാവുന്ന ഒരാളുടെ വണ്ടി, അയാൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, സിംഗിൾ ഓണറാണ്. 2012 മോഡലാണെങ്കിൽ പോലും അയാളൊരു NRA ആയതുകൊണ്ട് ആകെ 50,000 കിലോമീറ്റർ മാത്രമാണ് ഈ വെഹിക്കിൾ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 50,000 കിലോമീറ്റർ മാത്രം ഓടിയതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വെഹിക്കിൾ പ്രിഫർ ചെയ്യാനുള്ള കാരണം. ഇപ്പോൾ നിങ്ങൾ ഫോർഡ് ഫിഗോ അല്ലെങ്കിൽ ഫോർഡ് PH ഡീസൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1 ലക്ഷം കിലോമീറ്റർ എങ്കിലും താഴെ ഓടി വണ്ടികൾ എടുക്കുകയാണ് നല്ലത്. പിന്നെ ഈ ഒരു മോഡൽ എടുക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പ്രധാനമായിട്ടും ഈ ഒരു വെഹിക്കിളിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെഹിക്കിൾ നോക്കേണ്ടത് ഇതിൽ ടർബോയ്ക്ക് ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ലീക്ക് വരുന്നുണ്ടോ, പിന്നെ അതിൻ്റെ ടാപ്പറ്റ് നോയ്സോ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അടി എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെ ആ മെയിനായിട്ട് കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ വണ്ടി തട്ടമുട്ടുണ്ടോ, ഇടിച്ചിട്ടുണ്ടോ, അങ്ങനെ ചെക്ക് ചെയ്യുക. പിന്നെ ടോട്ടലി ഇതിൻ്റെ ഒരു ബോഡി ക്വാളിറ്റി, അതായത് തട്ടമുട്ടോ പോറലോ കാര്യങ്ങളോ കാര്യം നോർമലി കുറേ പഴക്കുള്ള വണ്ടിയപ്പോൾ ഉണ്ടാവും, എന്നാലും അത്യാവശ്യം വൃത്തിയുണ്ടോ, അവിടെ എവിടെ വരയും കുറേ ഒക്കെ ഉണ്ടോ നോക്കുക. പിന്നെ ഫ്രണ്ട് അപ്പോണൊക്കെ പൂട്ടിയിട്ടുണ്ടോ നോക്കുക, അങ്ങനെയുള്ള മെയിൻ കാര്യങ്ങൾ നോക്കുക. പിന്നെ ഗ്ലാസ്സുകൾ പൂട്ടിയിട്ടുണ്ടോ നോക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വലിയ കുഴപ്പമില്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കിലോമീറ്റർ ഓടി വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു മോഡലിൽ പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റുകൾ വരുന്നത് പറയുന്നത് ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആണ്. അതായത് നമുക്ക് ഡീസലൊക്കെ ഡീസൽ ഫിൽറ്ററൊക്കെ പ്രോപ്പറായിട്ട് മാറിയില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു ഇഞ്ചക്ടേഴ്സ് അടിച്ചു വന്നൊരു കംപ്ലൈൻ്റ് ആണ് വരുന്നത്. ഒരു ഇഞ്ചക്ടർ മാറാൻ ഏകദേശം കമ്പനിയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ 10 മണിക്ക് അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതും വേണമെങ്കിൽ ക്ലീൻ ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെഹിക്കിൾ എടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളുള്ള വെഹിക്കിളാണെന്ന് നിങ്ങൾ നോക്കുക. പിന്നെ മാക്സിമം വണ്ടി എടുക്കുമ്പോഴത്തേക്കും ഓട്ടം കുറവുള്ള വണ്ടി പ്രിഫർ ചെയ്യുക. അതായത് കൂടുതൽ കിലോമീറ്റർ ഓടാത്ത വണ്ടി പ്രിഫർ ചെയ്യുക. 1 ലക്ഷത്തിന് താഴേക്ക് ആണെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ കണ്ടീഷൻ വെഹിക്കിൾ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതിൽ നോക്കേണ്ട കാര്യം. പിന്നെ വെഹിക്കിളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്. ഒരു 20 കിലോമീറ്റർ ഒക്കെ നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഇത്തരത്തിലുള്ളൊരു ഡീസൽ കാർ, അതായത് 1.4 ലിറ്റർ ഡീസൽ കാർ നിങ്ങൾക്ക് വേറെ ഒരു ബ്രാൻഡിലും കിട്ടത്തില്ല. പിന്നെ സർവീസിനെ പറ്റി പറയാം. ഞാനിപ്പോൾ വെഹിക്കിൾ എടുത്തിട്ട് ഞാൻ സർവീസിന് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ഞാൻ ഫോർഡിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എഞ്ചിനും എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽറ്റർ, പിന്നെ വണ്ടി വാഷിങ് ഇത്ര കാര്യം ചെയ്യാനായിട്ട് 2,500 രൂപ മാത്രമാണ് അവർ സർവീസ് കോസ്റ്റ് ആയിട്ട് പറഞ്ഞത്. ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലെ കോസ്റ്റ് ആയിട്ടത്.
അപ്പോൾ അതാണ് മെയിൻ്റനൻസ് വലിയൊരു ഇഷ്യൂ അല്ല. നമ്മൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് എല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ കാര്യമായിട്ട് വലിയ കംപ്ലൈൻസ് ഒന്നും വരത്തില്ല. പക്ഷേ കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പൊട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വണ്ണി പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല കംപ്ലൈൻറ്റ് വരുമോ ഇല്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ എടുക്കുമ്പോൾ മാക്സിമം നല്ല വണ്ടി നോക്കി തന്നെ നോക്കിയെടുക്കുക. നേരത്തെ വന്ന ടർബോ കംപ്ലൈൻറ്റ് ലീക്കുകൾ, എഞ്ചിൻ ഓയിൽ ലീക്ക് അങ്ങനത്തെ ലീക്കുകൾ നോക്കുന്ന ഉള്ള വണ്ടികൾ, അതുപോലെ തന്നെ നോയിസുകൾ വരുന്ന വണ്ടികൾ, അങ്ങനത്തെ വണ്ടികളൊന്നും അധികം എടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ വൃത്തി നോക്കാൻ വൈക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു വെയിറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ പഴക്കമുള്ളതാണെങ്കിലും നല്ല ബ്രാൻഡ് ന്യൂ ആയിട്ട് നമുക്ക് തോന്നും കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പുതിയ പഴയ വെഹിക്കിളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുത്താണ്. അപ്പോൾ ഇനി നമുക്ക് വെഹിക്കിളിനെ പറ്റി കൂടുതൽ ഒന്ന് കാണാം. ജസ്റ്റ് ഞാൻ വെഹിക്കിൾ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഒരു ഡിസൈനാണ്. അതായത് ജസ്റ്റ് ഒരു ഹാലജൻ ഹെഡ് ലാമ്പ്സ് ഫോഗ്ലാം ഒന്നും വരുന്നില്ല. ഇത് ബേസ് മോഡലാണ്, എ സി പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ ഫോഗ്ലാംസ് മാത്രമേ വരുന്നുള്ളൂ. വേറെ കാര്യമായിട്ട് ഫ്രണ്ട് ഡിസൈൻ എലമെന്റ്സ് ഒന്നും പറയാനില്ല. സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് 14 വീലാണ് വരുന്നത്. അല വീൽ എന്ന് വരുന്നില്ല, നോർമൽ ഒരു സ്റ്റീ വീലാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് റെയിൻ ഗാർഡ് കാലത്ത് ഇൻബിൽട്ട് ആയിട്ട് അതിന്റെ യൂസ് ഇതാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്കൊന്നും ആടിയേണ്ടി വന്നില്ല. പിന്നെ ഇതിൽ ഞാൻ ചെയ്തൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സീറ്റ് കവർ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 6-7 കൊല്ലം ആയതുകൊണ്ട് അതിന് സീറ്റ് കവർ ആകെ മുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സീറ്റ് കവർ ആയതിനെ ഊരിക്കളഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ അടിയിലുള്ള സീറ്റ് ബ്രാൻഡ് ന്യൂ സീറ്റ് ആയിരുന്നു, കമ്പനി വരുന്ന സീറ്റ്. അപ്പോൾ സീറ്റ് കവർ ഊരിക്കളഞ്ഞ് എനിക്ക് നല്ലൊരു സീറ്റ് ഇതിൽ കിട്ടി. അപ്പോൾ എനിക്ക് വേറെ സീറ്റ് കവറായിട്ട് അധികം ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഉള്ളൊക്കെ കണ്ടാൽ തന്നെ സാധിക്കും നല്ലൊരു വൃത്തിയുള്ളൊരു ഇൻറ്റീരിയറാണ്. ഇത്ര കൊല്ലം പഴക്കളാണെന്നുണ്ടെങ്കിൽ അതൊന്നും പഴമ നമുക്ക് അതിന് തോന്നുന്ന രീതിയിൽ നല്ലൊരു ഇൻറ്റീരിയർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് റോയിൽ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാറൊക്കെ നീട്ടിയിരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ട്, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം. ഒരു സെൻട്രൽ ലോക്ക് അഡീഷൻ നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഡോർ എപ്പോഴും തുറക്കാനും ലോക്ക് ചെയ്യാനേ കുറച്ച് പാടാണ്. പിന്നെ ഇതിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല കാലൊക്കെ നീട്ടി, അത്യാവശ്യം ആയിട്ടുള്ള ആൾക്കാർക്ക് നീട്ടി ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. വെഹിക്കിൾ നല്ല കംഫർട്ടാട്ടോ, സീറ്റിയൊക്കെ നല്ല തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ, നല്ല സ്ട്രോങ് ആണ്. ഡോറൊക്കെ അടയ്ക്കും തുറക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റ് ഒക്കെ ഇതിൽ ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വെഹിക്കിളിന്റെ മുമ്പ് അടിച്ചത്. അപ്പൊ ഇതാണ് നമ്മുടെ കാട്ടുന്നുണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വെഹിക്കിളിന്റെ റിയർ പോർഷൻ. റിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും സിമ്പിൾ ഡിസൈൻ ആണ്. നീളത്തിലുള്ള ഒരു ടെയിൽ ലാംപ്സ് വരുന്നുണ്ട്. ഫിഗോ ഡീസലിന്റെ TDC എന്നുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് അവിടെ. ഇവിടെ ലോഗോ ഉണ്ട്, ലോഗോ പറഞ്ഞു പോയി, അത് നമുക്കൊന്ന് വെക്കണം. പിന്നെ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസറോ ക്യാമറ ഒന്നും അവൈലബിൾ അല്ല. ഇത് ഹുക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് ടോയ് ചെയ്യാനുള്ളത് വേറെ വെഹിക്കിളിനൊക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിയർ ഡിസൈൻ വരുന്നത്. സിമ്പിളായിട്ട് ഡിസൈൻ ആണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാഴ്ചയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസൈൻ ആണ്. പിന്നെ നമുക്ക് ഓടിച്ചെടുക്കാൻ നല്ല സുഖമാണ്, നല്ല കംഫോർട്ടാണ് വെഹിക്കിൾ. ഡീസൽ എഞ്ചിനും ആണല്ലോ, മൈലേജിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ഒരു പെട്രോൾ വിലയ്ക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു കാർ കൊണ്ട് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വെഹിക്കിൾ എടുക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ഏണിങ്സിൽ നമ്മൾ ആദ്യമായിട്ട് മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ. അപ്പോൾ ഈ ഒരു വെഹിക്കിളെ പറ്റി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാനത് കമൻറ്റ് സെക്ഷനിൽ പറയാം. മേടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് എല്ലാം യൂസ്ഫുൾ ആവുകയാണ് ആവട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റ് റിവ്യൂ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ വരാം. നമ്മളൊന്ന് പോസ്റ്റ് ചെയ്തൊരു പഴയ വെഹിക്കിളല്ലേ, അപ്പോൾ അതിൻ്റെ റിവ്യൂ ഇടുന്ന കാര്യം വെച്ചിട്ടാണ് നമ്മളൊന്ന് പോസ്റ്റ് ചെയ്യാത്. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് എഴുതി അറിയുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ 30,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് നമ്മളെ സഹായിച്ച നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ പറയുകയാണ്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തപോലെ ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.